ഞാനൊരു ഐ ടി പാർക്ക് വരെ ഇവിടെ ഇതാക്കുന്നുണ്ട്. പിന്നെ നഗരത്തിൻ്റെ തനി സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ളൊരു ബ്യൂട്ടിഫിക്കേഷൻ. പിന്നെ കുടിവെള്ളമൊക്കെ ഇവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം നിരയാക്കിയിട്ട് വേണം വികസനത്തിലേക്ക് കടക്കാൻ. മെയിനായിട്ടുള്ളത് ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. പിന്നെ തൃശ്ശൂരിന് പൊരുൾ എന്ന് പറയുന്നത്, പൊരുൾ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ശക്തൻ തമ്പുരാൻ തുടങ്ങി അങ്ങോട്ട് സാംസ്കാരിക തലസ്ഥാനം അങ്ങനെയുള്ള പെരുമ മുഴുവനുണ്ട്. ആ പെരുമയിലേക്ക് ചേരുന്ന പൊരുളുണ്ട്. ആ പൊരുളുകളൊന്നും പ്രൊജക്റ്റഡ് ആയിട്ടില്ല. അത് പ്രൊജക്റ്റഡ് ആക്കി കൊണ്ടുവന്ന് ഒരുപാട് ടൂറിസത്തിന് സാധ്യതയുണ്ട്. അതിപ്പം തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിനുള്ളിൽ മാത്രമല്ല, 2019 വിലയിരുത്തി അന്ന് മനസ്സിൽ കോറിയിട്ട് നാട്ടികയിലെ ഒരു ടൂറിസം വില്ലേജ്, അതിനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഈ ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്ന് പറയുന്നത് പോലെ തൃശ്ശൂരിൻ്റെ MLA ആയി തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം മണ്ഡലം തന്നെയാണ്, ലോക്സഭാ മണ്ഡലം. അപ്പോൾ നാട്ടികയ്ക്ക് വേണ്ടത് നാട്ടികയ്ക്ക് ഉറപ്പായിട്ടും ചെയ്യും. അവിടുത്തെ MLA ഇങ്ങോട്ട് വരണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല, കാരണം എനിക്കൊരു വേറൊരു പദവിയും കൂടിയുണ്ട് അല്ലേ. ജനാധിപത്യമൊന്നും അങ്ങനൊന്നും ആരുടെയും സൗകര്യത്തിന് വളച്ചൊടിക്കാനൊന്നും ഒക്കത്തില്ല. സഖാ VS സുനിൽകുമാറാണ് ഈ മണ്ഡലത്തിലെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായി 1200 കോടി രൂപയുടെ നേട്ടങ്ങൾ വികസന പദ്ധതികളാണ് തൃശ്ശൂരിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അതിൽ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ കോൾ നിലത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ തൃശ്ശൂർ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കൃഷിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, പറവട്ടാനിയിൽ ആശുപത്രി, ഹെൽത്ത് സെൻ്ററുകൾ ശക്തിപ്പെടുത്തുക, പിന്നെ ലോക നിലവാരത്തിലുള്ള 10 സ്കൂളുകൾ, അതിന് വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലേക്കും സ്കൂളുകളെ മാറ്റുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് IM വിജയൻ്റെ നേതൃത്വത്തിലുള്ള, IM വിജയൻ്റെ നാമധേയത്തിലുള്ള 70 കോടി രൂപ ചെലവിൽ മാലിന്യ കൂമ്പാരം ആയി നിറഞ്ഞിരുന്ന ലാലൂരിൽ ഇപ്പോൾ ഒരു വലിയ സ്പോർട്സ് കോംപ്ലക്സ് ഉയർന്നു വരികയാണ്. അത് ഒരു വലിയ പദ്ധതിയാണ്. അങ്ങനെ 1200 കോടി രൂപയുടെ പദ്ധതി, അത് മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ജനകീയമായ പിന്തുണയോടെ, ജനകീയമായ ആലോചനയോടെയാണ് അത് ഇവിടെ പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ളത്. നമുക്ക് ആൾക്കാരുടെ പ്രതികരണം അറിയാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ. ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ എങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ അല്ലാണ്ട് വേറെ ഒഴിക്കുന്നത് നമ്മൾ അറിയുന്നതല്ല, നമ്മൾ നേരിട്ടറിയുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. ഞങ്ങൾ 1st പര്യടനം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം അതാണ്. LDFന് വല്ലാത്ത സ്വീകാര്യത ഈ മണ്ഡലത്തിലാകെ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കൊട്ടിക്കലാശത്തിന് നമ്മൾ കണ്ടതാണ്, ആ പ്രതികരണം എന്താണെന്ന്. നമുക്ക് അതിൽ നിന്ന് വിലയിരുത്താനുള്ള ചുമതല നമുക്കില്ല, അതിനുള്ള യോഗ്യതയും നമുക്കില്ല. യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് 6th തീയതി രേഖപ്പെടുത്തി കഴിയുമ്പോഴറിയാൻ പറ്റും. അത് നിങ്ങൾ പറയും, നമ്മളത് ഫോളോ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മത്സരത്തിലാണ്, മത്സരത്തിന് മാത്രമാണ് സാധ്യത. ആ മത്സരത്തിൽ മുന്നേറ്റം എത്ര എനിക്ക് നടത്താൻ പറ്റും, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എതിരാളി ആരാ നോക്കാറില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. പ്രമുഖരും പ്രശസ്തരുമാണ് എന്നുള്ളത്, ഇപ്പോൾ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടനാണ്, ആ നിലയ്ക്കുള്ള പ്രശസ്തിയാണ്. പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയം ഉണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിലയിരുത്തുക. ഗ്യാസിന് വില വർദ്ധിപ്പിച്ചു, പെട്രോളിന് വില വർദ്ധിപ്പിച്ചു, ജീവിത സാഹചര്യങ്ങൾ വളരെ ദുസ്സഹമാക്കി തൃശ്ശൂർ, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ. അപ്പോൾ ഇതൊക്കെ സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആർക്കും മറുപടി പറയേണ്ടി വരും NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. പിന്നെ പൊതുവിൽ പൗരത്വ ഭേദഗതി ബില്ല്, ന്യൂനപക്ഷ പീഡനം, ഇതൊക്കെ ചർച്ച ചെയ്യില്ല ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് സുരേഷ് ഗോപി വരുന്നത്. അപ്പോൾ അത് തൃശ്ശൂരിൽ വിലപ്പോവില്ല. പത്മജ വേണുഗോപാൽ UDFൻ്റെ പ്രതിനിധിയാണ്. UDF പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പത്മജ വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ട്. തൃശ്ശൂർ ജില്ലയിലെ അവരുടെ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ തന്നെ വമ്പിച്ച പാളിച്ച പറ്റിയിട്ടുണ്ടെന്നാണ്
അവരുടെ അണികൾ തന്നെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ യു ഡി എഫിന് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരു ജനകീയ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര മുന്നേറ്റം ഉണ്ടാവും. നിങ്ങൾ ചോദിക്കും വോട്ട് ഷെയറിലാണോ എന്ന്. അല്ല, വോട്ട് ഷെയറിൽ എന്തായാലും ഉണ്ടാവും, അതുണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇനി അതൊരു കെമിക്കൽ പ്രോസസ്സാണ്, അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നാട്ടിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് വോട്ട് ഷെയർ വളർന്നുകൊണ്ടേ ഇരിക്കും. ഞാൻ പറയുന്ന എണ്ണം വർദ്ധിക്കും. അത് ഞാൻ കാണുന്നത് 3 മുതൽ അപ്വേഡ്സ് 3, 7, 11 ആ കണക്കിന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഓരോ പ്രോമിസുകൾ തന്നെയാണ്. അത് ഞാൻ 5 കൊല്ലത്തിൽ തീർക്കാൻ പറ്റുന്നല്ല, 5 കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ ഒരു നടപടി തുടങ്ങി വെക്കാനെങ്കിൽ എനിക്ക് സാധിക്കും. ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുൻഗണനകൾ കൊടുത്ത് നടപ്പാക്കേണ്ടത് ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. തൃശ്ശൂർ ഒരു ഉയർന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇപ്പം തൃശ്ശൂരിനെ, ഈ തൃശ്ശൂർ മണ്ഡലത്തിനെ കുറിച്ചുള്ള ഇതിലൊക്കെ പറയുന്നത് ചിറകളും കരകളും ചേർന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഉയർന്ന പ്രദേശത്ത് ജലക്ഷാമമുണ്ട്. അപ്പോൾ ഈ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പീച്ചി ഡാമിൽ നിന്നുള്ള വെള്ളം മാത്രം പോരാ, ചിമ്മിണി മുപ്ലിയം പദ്ധതി കൂടി കാര്യക്ഷമമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ 4 ചിറകൾ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുണ്ട്. ഈ 4 ചിറകളെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ നമുക്ക് ടാങ്കുകൾ സ്ഥാപിച്ച് റൗണ്ടിന് ചുറ്റും ഉള്ള വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അത് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന്, അതുപോലെ ദേവസ്വങ്ങളും ദേവസ്വത്തിൻ്റെ അധീന ഉടമസ്ഥതയിലുള്ള കുളങ്ങളുണ്ട്, അവരുമായി ചേർന്ന് ആലോചിച്ചാൽ വളരെ എളുപ്പം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ തൃശ്ശൂരിലെ വൈദ്യുതി പ്രശ്നം എന്ന് പറഞ്ഞാൽ, തൃശ്ശൂരിൽ ഇപ്പോൾ ഒരു സബ്സ്റ്റേഷനാണുള്ളത്. ആ പവർ ഗ്രിഡ് ഒന്നുകൂടി ശക്തിപ്പെടുത്തി അതൊന്ന് വികേന്ദ്രീകരിച്ച് കുറച്ചുകൂടി വൈദ്യുതി ഇതിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, സ്ഥാപിത ശേഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ വൈദ്യുതി പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ ഗതാഗതക്കുരുക്കെന്ന് പറഞ്ഞാൽ 2 പാതകൾ, ഒന്ന് നമ്മുടെ മണ്ണുത്തിയിൽ നിന്ന് നേരിട്ട് ഹൈവേ ഈ റൗണ്ട് ടച്ച് ചെയ്യാതെ നേരിട്ട് അമല നഗറിൽ ചെന്ന് കയറുന്ന രീതിയിലും, അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഈ പൂച്ചുണ്ണിപ്പാടത്തു നിന്ന് ഒരു റോഡ് ഇപ്പുറത്തേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിലേക്ക് വൻ വാഹനങ്ങൾ, വലിയ ട്രക്കുകളൊന്നും പ്രവേശിക്കാതെ തന്നെ അവർക്ക് ദേശീയപാതയിലൂടെ ഗതാഗതം സുഗമമാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ട റോഡുകളും അപ്രോച്ച് റോഡുകളും അത് കൂടുതൽ കാര്യക്ഷമമായിട്ടുണ്ടായി കഴിഞ്ഞാൽ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. ഞാൻ എന്നെ നൽകും സുവർണ അവസരമല്ലേ, എന്ത് നൽകുന്ന വാഗ്ദാനം എന്ന് ചോദിച്ചാൽ എനിക്കതല്ലേ പറയാൻ പറ്റും. പ്രവർത്തന രൂപത്തിൽ ഞാൻ എന്നെ നൽകും. അത് ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തുകാരടുത്ത് ചോദിക്കുക, ഒരു MP എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ അങ്ങനെ നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ ഒരു തുലനം കൂടി വേണം മറ്റ് MPമാരുമായിട്ട്, അതും കൂടി നിങ്ങൾ ചെയ്യണം.